കണ്ണൂർ ജില്ലയിൽ വിശേഷിച്ചും പാനൂർ മേഖലയിൽ രാഷ്ട്രീയ സംഘടനകൾ കൊലപാതകം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിന് ഗണ്യമായ പങ്കുവഹിച്ചത് സർവോദയ മണ്ഡലമാണ്. സർവോദയ മണ്ഡലവും കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റിയും സംയുക്തമായി രൂപവത്കരിച്ച അനൗദ്യോഗിക സമാധാന സമിതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഒരളവോളം വിജയം വരിച്ചതെന്നാണ് എൻ്റെ സത്യസന്ധമായ ഓർമ്മ. വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഒരുമിപ്പിച്ച് അനുരഞ്ജനത്തിൻ്റെ വഴികൾ തേടുകയായിരുന്നു. സമാധാന സന്ദേശ പ്രചരണ ജാഥകൾ നടത്തുകയായിരുന്നു. ഡോക്ടർ സുകുമാർ അഴീക്കോട്, എം വി ദേവൻ, വി ആർ കൃഷ്ണയ്യർ തുടങ്ങിയ മഹാരഥന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രചരണ യോഗങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഞങ്ങൾ ചെയ്തത് കേരള സംസ്ഥാനത്തിലെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കളിൽ ചിലരെ വരുത്തി കൊച്ചിയിൽ വെച്ച് പരസ്പരം ഇനി അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നൊരു ധാരണാപത്രത്തിൽ ഈ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ സ്റ്റേറ്റ് നേതാക്കന്മാരെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ ഈ ധാരണ എന്താണ് വിജയിക്കാതെ പോയിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ആവർത്തിച്ച് ഈ ശ്രമം നടത്തുകയും അതുകൊണ്ട് തന്നെ ഈ സമാധാനാനുകൂലമായ ഒരു ബഹുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് സമാധാനത്തിന് അനുകൂലമായ ശബ്ദമുണ്ട്, ജനങ്ങൾ അസമാധാനത്തിനെതിരാണ് എന്ന ഒരു തോന്നലുണ്ടാക്കാനും അതുവഴി അക്രമ സംഭവങ്ങളെ ഒരളവോളം തടയാനും ഞങ്ങൾക്ക് അന്ന് സാധിച്ചു എന്നതാണ് കൃതാർത്ഥത നിറഞ്ഞ എൻ്റെ ഓർമ്മ. ഈ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ചിന്താഗതിക്കുള്ള പ്രസക്തി വളരെ വലുതാണ് എന്നറിയാം, എങ്കിലൊന്ന് ചുരുക്കി വിവരിക്കാമോ? ഈ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ചിന്തകൾക്ക് അനിഷേധ്യമായ പ്രസക്തിയുണ്ട്. പ്രസക്തി എന്ന് പറയുന്നത് ഗാന്ധിയൻ ആദർശമനുസരിച്ചുള്ള ജീവിത രീതി എല്ലാ മുഖങ്ങളിലും നിഷേധിക്കപ്പെടുമ്പോൾ അതിൻ്റെ മറുത്തൊന്നും പറയാനാവാത്ത തരത്തിൽ ഘോരമായ പ്രത്യാഘാതങ്ങൾ ഇന്നത്തെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി പറഞ്ഞു, ദർ ഈസ് ഇനഫ് ഇൻ നേച്ചർ ടു സാറ്റിസ്ഫൈ മാൻസ് നീഡ് ബട്ട് നോട്ട് ഈസ് ഗ്രീഡ് എന്ന്. ഏത് മനുഷ്യൻ്റെയും ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടത്ര വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, പ്രകൃതിയിലുണ്ട്, എന്നാൽ ആരുടെയും ആർത്തി തീർക്കാൻ വേണ്ടതിവിടെ ഇല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ആർത്തി മൂലം ഈ ഭൂമിയെ ആവാസയോഗ്യമല്ലാതാക്കി തീർക്കുന്ന ഒരു ഉപഭോഗ തൃഷ്ണയുടെ എന്താണ് കെടുതികളാണ് സത്യത്തിൽ ലോകം അനുഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സുനാമിയും ഉരുൾപൊട്ടലും ഭൂചലനങ്ങളും. ഇനി ഭൂമിയിൽ ഭൂമി ആവാസയോഗ്യമല്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ നമ്മെ ഗാന്ധി മാർഗത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിയുടെ വായനാശീലത്തെ കുറിച്ച് മഹാനായ ചിന്തകൻ സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിയുടെ വായന ഒരു പ്രാരബ്ധമാണെന്ന്. ഏത് അർത്ഥത്തിലാണ് അദ്ദേഹം അതിനെ അത്തരത്തിൽ വിശേഷിപ്പിച്ചത്? ഞാനത് വിശദീകരിക്കാം. അത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു അഖിലേന്ത്യാ ഗാന്ധിമാർഗ പ്രവർത്തക ക്യാമ്പിൻ്റെ സമാപന യോഗത്തിൽ ഉജ്ജ്വലമായ ഒരു ഇംഗ്ലീഷ് പ്രഭാഷണം അഴീക്കോട് സാർ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു, ബൈ ദി വേർഡ് പ്രാരബ്ധ വി ഓഫൺ റോങ്ലി മീൻ ഡിഫിക്കൽട്ടി ഓർ ഹാർഡ്ഷിപ്പ്. റിയലി ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ്. നമ്മൾ സാധാരണ പ്രാരബ്ധം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് എന്നൊക്കെ നമ്മൾ തെറ്റായി ധരിക്കുകയാണ്. പ്രാരബ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം ദാറ്റ് വിച്ച് ഇസ് ബിഗൺ, തുടങ്ങിയത് എന്ന് മാത്രമാണ്. അപ്പോൾ എന്താണോ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്, ആ തുടങ്ങിയത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകും. അങ്ങനെ വന്നു ചേരുന്ന ബുദ്ധിമുട്ടല്ലാതെ പ്രാരബ്ധം എന്ന പദത്തിൽ ബുദ്ധിമുട്ടില്ല. പ്രാരബ്ധം എന്ന പദത്തിന് ദാറ്റ് വിച്ച് ഇസ് ബിഗൺ, ആരംഭിച്ചത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആരംഭിച്ചതിനെ പൂർത്തീകരണത്തിന് കൊണ്ടുപോകണം. അങ്ങനെ വരുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ പ്രാരബ്ധം എന്ന അർത്ഥത്തിൻ്റെ വെളിച്ചത്തിൽ വായനയും വിശേഷിച്ചും മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് ഒരു ബാധ്യതയാണ്, ഒരു പ്രാരബ്ധമാണ്. എന്തുകൊണ്ട്? ഗാന്ധിജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മാത്രമായിരുന്ന കാലത്ത്, ചെറുപ്പകാലത്ത് അദ്ദേഹം ഹരിശ്ചന്ദ്ര നാടകം കാണുകയും ആ നാടകം വായിക്കുകയും ചെയ്തു. സാധാരണ ഒരു പുസ്തകം വായിക്കുന്നു, ആ പുസ്തകത്തിൽ ചില ആദർശങ്ങൾ നമ്മൾ കണ്ടെത്താൻ ഇടയാകുന്നു, നമ്മളത് അവിടെ വിടുന്നു. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ആ സംഭവം ഒരു പ്രാരബ്ധമായിരുന്നു. ഒരു മനുഷ്യൻ ഹരിശ്ചന്ദ്രനെ പോലെ മനസ്സാവാച കർമ്മണ എല്ലാ മുഖങ്ങളിലും അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലും അവൻ ധീരമായി സത്യസന്ധതയിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന പാഠം അദ്ദേഹം ഉൾക്കൊണ്ടു. ഒരു പാഠം ഉൾക്കൊണ്ടാൽ അതൊരു ഒരു ഒരു
പാഠം ഉൾക്കൊണ്ടാൽ അത് മനുഷ്യത്വത്തിന്റെ പാഠമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ പ്രാവർത്തികമാക്കുക എന്നൊരു ഉത്തരവാദിത്തത്തിന്റെ ഉത്തരവാദിത്വം വന്നു ചേരുന്നു. അതൊരു പ്രാരബ്ധമാണ്. അതുകൊണ്ട് മഹാത്മാഗാന്ധി എന്തുകൊണ്ട് ഹരിശ്ചന്ദ്രൻ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ അല്ലായിരിക്കാം, അദ്ദേഹം ചരിത്ര ഒരു ചരിത്ര പുരുഷനല്ലായിരിക്കാം, എങ്കിൽ പോലും വൈക്കാണ്ട് വി ഓൾ വെഞ്ചർ ടു ബി ഹരിശ്ചന്ദ്രാസ്. നമുക്കൊക്കെ മനുഷ്യരെന്ന നിലയ്ക്ക് എന്തുകൊണ്ട് സത്യസന്ധരായിക്കൂടെ എല്ലാ മുഖങ്ങളിലും മനസാവാച കർമ്മണ എന്ന് ഗാന്ധിജി ആലോചിക്കുകയും അങ്ങനെ എല്ലാ മുഖങ്ങളിലും ഏത് പ്രതിസന്ധിക്ക് മുമ്പിലും സത്യത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം അത് പ്രതിജ്ഞ ചെയ്യുകയും അത്തരത്തിൽ അദ്ദേഹം ആദ്യന്തം ഹരിശ്ചന്ദ്രനെ പോലെ സത്യസന്ധനെ ജീവിക്കുകയും ചെയ്തു. അത്തരത്തിൽ ആദർശങ്ങൾ കേവലം വായിക്കാൻ മാത്രമുള്ളതല്ല, റീഡിംഗ് ഈസ് റിയലൈസേഷൻ, റീഡിംഗ് ഈസ് ഫോർ റിയലൈസേഷൻ. വായന സാക്ഷാത്കാരത്തിലുള്ളതാണ്. നമ്മുടെ ആദർശം വായനയിലൂടെ കണ്ടെത്തിയാൽ അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എല്ലാ അമൂല്യ ഗ്രന്ഥങ്ങളും ഗാന്ധിയുടെ ചിന്തയെ വളർത്തുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. ഖുറാനും അതുപോലെ തന്നെ ബൈബിളും ഗീതയും ഒക്കെ തന്നെ. പക്ഷെ അതിൽ ഗീതയ്ക്കൊരു പ്രാധാന്യം അദ്ദേഹം കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വിവരിക്കാമോ? മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച വിശ്വതമായ ചില പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഭഗവത്ഗീത, ബൈബിൾ, ഖുർആൻ ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഭഗവത്ഗീതയ്ക്ക് വിശേഷാൽ ഒരു പ്രാധാന്യം മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലുണ്ട് എന്നത് അനിഷേധ്യമാണ്. ഗീത മൈ മദർ എന്നാണ് അദ്ദേഹം ഭഗവത്ഗീതയെ വിളിക്കുന്നത്. ഭഗവത്ഗീതയുടെ സന്ദേശം കർമ്മയോഗത്തിൻ്റെ സന്ദേശമാണെന്ന് അദ്ദേഹം പല രീതിയിൽ പലയിടങ്ങളിൽ ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. സകല മേഖലയിലും ആഗോളവൽക്കരണം കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ചെറുത്തു നിൽക്കുന്ന അനേകം സംഘടനകൾ ഒന്നാണ് സർവോദയ മണ്ഡലവും. അതിൽ പ്രധാന പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് താങ്കൾ. ഈ ശക്തമായ കുത്തൊഴുക്കിൽ ആഗോളവൽക്കരണത്തെ പ്രതിഷേധിക്കാൻ പ്രതിരോധിക്കാൻ സർവോദയ മണ്ഡലം പോലുള്ള സംഘടനകൾക്കോ താങ്കളുടെ പ്രവർത്തനങ്ങൾക്കോ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മനസാക്ഷിയുള്ള ആർക്കും ബോധ്യപ്പെടുന്ന ഒരു മാർഗമാണ് സത്യത്തിൽ ഗാന്ധി മാർഗം. ഗാന്ധി മുഖേന പറയപ്പെട്ടു എന്നർത്ഥത്തിൽ മാത്രമാണ് ഗാന്ധി മാർഗം എന്ന് പറയുന്നത്, അല്ലാതെ ഗാന്ധിജിയിൽ നിന്ന് വന്നതല്ല. ഗാന്ധിജി മുഖേന കേൾപ്പിക്കപ്പെട്ടതാണ്. അത് വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്ന ലോകത്തിന് യഥോചിതം യഥാസമയം നേരത്തെ ക്രിസ്തുവും ബുദ്ധനും നബിതിരുമേനിയൊക്കെ പഠിപ്പിച്ച ഒരാദർശം പുതിയ സാഹചര്യത്തിൽ വേണ്ട വിധം കേൾപ്പിച്ചു എന്നതാണ് മഹാത്മാഗാന്ധിയുടെ പ്രത്യേകത. അതുകൊണ്ട് അദ്ദേഹം ഗാന്ധിസം എന്ന പ്രയോഗം അംഗീകരിക്കുന്നില്ല. മനസാക്ഷിയുള്ളവർക്ക് ഇന്നത്തെ ലോകത്തിൻ്റെ തെറ്റായ പോക്ക് പൊറുപ്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ മനസാക്ഷിയുള്ളവർ ന്യായമായും പരപ്രേരണ കൂടാതെ പ്രതികരിക്കും. പ്ലാച്ചിമടയിൽ തദ്ദേശവാസികൾക്ക് അവകാശപ്പെട്ട പ്രകൃതിയുടെ ഈശ്വരൻ്റെ വരദാനമായ ജലം നിഷേധിക്കപ്പെടുമ്പോൾ അത് അവർക്ക് ആ ജലത്തിൻ്റെ അവകാശം, ആ പ്രകൃതി വിഭവങ്ങളുടെ അവകാശം തങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് സ്വപ്രേരണ കൊണ്ട് അവർ ചിന്തിക്കുകയും അവർ സംഘടിക്കുകയുമാണ്. അപ്പോൾ അത് ഗാന്ധി മാർഗത്തിൻ്റെ വിജയമാണ്. അപ്പോൾ മനസ്സാക്ഷിയുള്ളവർക്ക് തീർച്ചയായും അവഗണിക്കാനാവാത്ത ഒരു ശബ്ദമായിരിക്കും മഹാത്മാഗാന്ധിയുടേത്. അപ്പോൾ ഈ ആഗോളവൽക്കരണത്തിനെതിരെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ പൊലിമയിൽ ആകൃഷ്ടരായിട്ടുള്ള പുതിയ ജനതയെ ചിന്തിപ്പിക്കുന്നതിന് അല്പം പ്രയാസമുണ്ട്. അത് സാഹസികമാണ് എന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ എങ്കിൽ പോലും ഇവിടെ സുനാമി, നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഭൂചലനങ്ങൾ, ഉരുൾപൊട്ടൽ, അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇവിടെ നമ്മുടെ സ്വസ്ഥത മാത്രമല്ല ജീവിക്കാനുള്ള നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ തുടർച്ച തന്നെ ഇവിടെ അസാധ്യമാണ് എന്നൊരവസ്ഥയിലേക്ക് വരികയാണ് നമ്മൾ. അതോടൊപ്പം ഈ ഗാന്ധിജി അവതരിപ്പിക്കുന്ന ഈ ആഗോളവൽക്കരണത്തിൻ്റെ ബദൽ അല്പാൽപമായി നയപൂർവം ആളുകൾക്ക് പരിചയപ്പെടുത്തുകയും അത്തരം ബദലുകൾ അവിടെയും ഇവിടെയുമായിട്ട് അല്പസ്വല്പം നമ്മൾ അഭ്യസിക്കുകയുമാണെങ്കിൽ ഈ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിനെതിരെ ഇവിടെ അനിവാര്യമായും വരാനിരിക്കുന്ന ഒരു ബദലുണ്ടല്ലോ, അതിൻ്റെ പൂർത്തീകരണ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സഞ്ചാരത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ ഇത് സംഗതമാണ്. അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു പിന്നെ ബദലുകളും എതിർപ്പുകളും ചെറുത്തു നിൽപ്പുകളും ഒരു തുടക്കമാവട്ടെ എന്ന രീതിയിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം.